നിങ്ങളിൽ കുറേ പേരെങ്കിലും ഫ്ലൈറ്റിനകത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത്രയും ഹൈറ്റിൽ പോകുന്ന ഈ എയർക്രാഫ്റ്റിനകത്ത് എവിടെ നിന്നാണ് ഓക്സിജൻ വരുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടാവില്ലേ ഫ്ലൈറ്റിനകത്ത് ഓക്സിജൻ എത്തുന്ന മൂന്ന് വഴികളാണ് ഞാൻ നിങ്ങളിന്ന് തരാൻ പോകുന്നത് നമസ്കാരം നമുക്കം മറ്റൊരു ഫുള്ളിലോടും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള വീഡിയോകളല്ല ചെയ്യാറുള്ളത് ഞാൻ ട്രാവലിംഗ് അല്ലെങ്കിൽ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോഗുകളാണ് ചെയ്യാറുള്ളത് ചാനലിലെ ബാക്കിയുള്ള വീഡിയോകൾ കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചിട്ട് ഏറ്റവും അടുത്ത ഫ്രണ്ടിന് ഒന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഫ്ലൈറ്റിനകത്തും മൂന്ന് തരത്തിലുള്ള ഓക്സിജൻ സപ്ലൈ ഉള്ളത് അതിൽ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് എമർജൻസി പോർട്ടബിൾ ഓക്സിജനാണ് അതായത് ഫ്ലൈറ്റിനകത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് പെട്ടെന്ന് ഒരു ശ്വാസം ശ്വാസമുട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം തനിച്ച് ഉപയോഗിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പോർട്ടബിൾ ഓക്സിജൻ സിലിണ്ടർ കിട്ടും നിങ്ങളുടെ ആവശ്യം അറിയിച്ചു കഴിഞ്ഞാൽ ക്യാബിൻ ക്രൂ ആ ബോട്ടിൽ കൊണ്ടുവന്ന് അതിനകത്തൊരു മാസ്ക് കൂടെ കണക്ട് ചെയ്തിട്ട് ആ മാസ്ക് നിങ്ങളുടെ മുഖത്ത് വെച്ച് തരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ള എയർ അതിനകത്തുനിന്ന് എടുക്കുക അതായത് ഒരാൾക്ക് മാത്രം ഒരു പേഴ്സണൽ എമർജൻസിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന പോർട്ടബിൾ ഓക്സിജൻ സിലിണ്ടർ ആണ് ആദ്യത്തെ ടൈപ്പ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എമർജൻസി ഓക്സിജൻ സപ്ലൈ ആണ് ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ ആദ്യം പറയാറില്ല ഒരു ഘട്ടം അത്യാവശ്യഘട്ടം കഴിഞ്ഞാൽ മുകളിൽ നിന്ന് മാസ്ക് താഴേക്ക് വീഴും നിങ്ങൾ നിങ്ങളതെടുത്ത് മുഖത്ത് വെച്ച് രണ്ട് വലിയൊക്കെ വലിക്കണമെന്ന് പറയാറില്ലേ അതുതന്നെ ഇതിനകത്ത് ചെറിയൊരു ടെസ്റ്റ് ഉണ്ട് പൈലറ്റിനും ക്യാബിൻ ക്രൂവിനും ഈ മാസ്കിലൂടെ വരുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് വലിയ സ്റ്റോറേജ് ടാങ്കുകളിൽ ഫ്ലൈറ്റിനകത്ത് തന്നെ വെച്ചിട്ടുള്ള ഓക്സിജനാണ് പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഓക്സിജനോ കെമിക്കൽ ഓക്സിജൻ ജനറേറ്റർ എന്നൊരു സാധനം നമ്മളിരിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ തന്നെ ഉണ്ടാവും താഴേക്ക് വീഴുന്ന മാസ്കിൽ നമ്മൾ രണ്ട് വലി വലിക്കുമ്പോൾ ആ വലിയിലൂടെ ആ മുകളിലുള്ള ഓക്സിജൻ ജനറേറ്റർ ട്രിഗർ ആവുകയും അതിനകത്ത് ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ ബ്രീത്തബിൾ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലുകളിൽ ഓക്സിജൻ സ്റ്റോറേജ് ചെയ്ത് കൊണ്ടുനടക്കുന്നതിനേക്കാളും വെയിറ്റും മെയിൻറ്റനൻസ് കോസ്റ്റും വളരെ കുറവാണ് ഈ ടൈപ്പുള്ള കെമിക്കൽ ഓക്സിജൻ ജനറേറ്ററുകൾക്ക് ഇനി മൂന്നാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമാണ് ക്യാബിൻ ഓക്സിജൻ സപ്ലൈ സിസ്റ്റം ഫ്ലൈറ്റിന്റെ എഞ്ചിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരുപാട് എയർ പുറത്തുനിന്ന് ഈ എഞ്ചിൻ തന്നെ അകത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട് അതിനകത്ത് നിന്നും കുറച്ച് എയർ അടിച്ചു മാറ്റി അതിനെയാണ് നമ്മൾ ക്യാബിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത് അങ്ങനെ വെറുതെ എഞ്ചിനെ നൂറ്റിയെടുത്ത് നേരെ ക്യാബിനിലേക്ക് കൊടുക്കുകയല്ല അതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹീറ്റ് എക്സ്ചേഞ്ചറിലും പിന്നെ അങ്ങനെ വേറെ കുറേ സൂത്രപണികളിലൂടെയൊക്കെ കടത്തിവിട്ടിട്ടാണ് ഈ എയർ ക്യാബിനിലേക്ക് എത്തുന്നത് ഇതേ സൂത്രപ്പണി തന്നെയാണ് അത്രയും ഉയരത്തിൽ പറക്കുന്ന എയർക്രാഫ്റ്റിനകത്ത് നമ്മുടെ താഴത്തുള്ള അതേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൊണ്ടുവരാൻ വേണ്ടിയും ചെയ്യുന്നത് അങ്ങനെ ഫ്ലൈറ്റിനകത്ത് എങ്ങനെയാണ് ഓക്സിജൻ വരുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി വിചാരിക്കുന്നു വേറെ എന്തെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി അതായത് എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും വിഷയത്തെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിനും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി നാളെ പിന്നെയും വരാം ഗുഡ് ബൈ